പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എപ്പോഴെങ്കിലുമൊക്കെ ബി ജെ പിയെക്കുറിച്ച് അവരുടെ ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ചൊക്കെ സംസാരിക്കാം മാധ്യമങ്ങളെ കണ്ടാലും സോഷ്യൽ മീഡിയയിൽ എഴുതിയാലും സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പിണറായി വിജയനെതിരെയും കേരള സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയുമാണ് ശരിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലെ ഭരണപക്ഷത്തിനെതിരെയാണ് സംസാരിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ഈ രാജ്യം ചർച്ച ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയെ ബി ജെ പി അയോഗ്യനാക്കിയ നടപടിയെക്കുറിച്ചാണ് അത് പറയുമ്പോഴും പിണറായി വിജയനെക്കുറിച്ചും പിണറായി വിജയൻ്റെ പോലീസിനെ കുറിച്ചും കുറ്റം പറയാനാണ് അദ്ദേഹം തയ്യാറാകുന്നത് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഇവിടെ സമരത്തിൻ്റെ പേരിൽ നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനത്തെ പോലീസിനുണ്ട് അത് മോദിക്കെതിരെയാണ് സമരം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് പോലീസിന് നേരെ കല്ലെറിയാൻ സാധിക്കുമോ പോലീസ് ബാരിക്കേഡുകൾ മറച്ചിടാൻ സാധിക്കുമോ അങ്ങനെ ചെയ്യുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ പോലീസ് എന്താ മണ്ടന്മാരാണോ അപ്പോൾ സമാധാനത്തോടെ സമരം ചെയ്യണം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തൊട്ടാകെ ഉപവാസ സമരം നടന്നല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെയെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായോ അപ്പോൾ സമാധാനത്തോടെ സമരം ചെയ്യാൻ കോൺഗ്രസ്സുകാർക്ക് അറിയാഞ്ഞിട്ടല്ല ഇത് ബോധപൂർവം സതീശനൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നറേറ്റീവുകൾ സൃഷ്ടിച്ചെടുക്കണം ഇപ്പോൾ രാജ്ഭവന് മുന്നിലേക്ക് തള്ളി കയറാൻ ശ്രമിച്ചത് അതിനാണ് കോഴിക്കോട് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വന്ന് അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ച് അവിടേക്ക് തള്ളി കയറാൻ ശ്രമിച്ചാൽ പോലീസ് തടയണ്ടേ കണ്ണൂരിൽ സംഭവിച്ചതും അത് തന്നെയാണ് മര്യാദയ്ക്ക് സമരം ചെയ്താൽ പോലീസിനൊന്നും ചെയ്യണ്ട എത്രയോ സമരങ്ങളിവിടെ നടക്കുന്നു നമ്മുടെ പ്രതിഷേധം വാക്കുകളിലൂടെ മുദ്രാവാക്യങ്ങളിലൂടെ അറിയിക്കുക എന്നുള്ളതാണല്ലോ അവിടേക്ക് ആക്രമിച്ച് കയറാൻ ശ്രമിച്ചാൽ അതും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് കേരള പോലീസ് സുരക്ഷ നൽകുന്ന ഒരു സംസ്ഥാനത്ത് അത്തരത്തിൽ ആക്രമങ്ങൾക്ക് മുതിരുന്നവരാണല്ലോ പ്രശ്നക്കാർ എന്നിട്ട് അതിൻ്റെ പേരിൽ പിണറായിയെ കുറ്റം പറഞ്ഞാൽ ഇവിടെ സമരത്തിൻ്റെ പേരിൽ അക്രമം നടത്താൻ ശ്രമിച്ചാൽ അത് ആര് ശ്രമിച്ചാലും അതിനെ തടയേണ്ടുന്ന ബാധ്യതയുണ്ട് ഇപ്പം ഡി വൈ എഫ് ഐക്കാർ ഓടി വന്ന് രാജ്ഭവനകത്തേക്ക് തള്ളി കയറാൻ പോവുകയാണ് കേരള പോലീസ് നോക്കിക്കൊണ്ടിരിക്കുമോ ഇല്ല അടിക്കും അടിച്ചോടിക്കും ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് ഡി വൈ എഫ് ഐക്കാരായാലും സി പി എമ്മുകാരായാലും ഒക്കെ രാജ്ഭവനിലേക്ക് ഒരു സമരം നടത്തുമ്പോൾ സമാധാനത്തോടെ വന്ന് പോലീസ് ബാരിക്കേഡിന് മുന്നിൽ നിന്ന് സമരം അവസാനിപ്പിച്ച് അവിടെ പ്രസംഗിച്ച് പിരിഞ്ഞു പോകുന്നത് അത് ചെയ്യാൻ ഇവരെന്താ തയ്യാറാകാത്തത് എന്നിട്ട് സതീശൻ നാഴിയേക്ക് നാൽപ്പത് വട്ടം പിണറായിയെ കുറ്റം പറയുന്നു പിണറായിയെ കുറ്റം പറഞ്ഞോട്ടെ അത് അദ്ദേഹത്തിൻ്റെ ദൗത്യം പക്ഷേ ബി ജെ പിക്ക് ഒരു രണ്ട് വാക്ക് സംസാരിക്കട്ടെ ബി ജെ പി യുടെ ഈ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ ഒന്നും ആഞ്ഞടിക്കട്ടെ അതിന് തയ്യാറാകുന്നില്ല അതിനു പകരം ഈ രാഹുൽ ഗാന്ധിയെ ബി ജെ പി അയോഗ്യനാക്കി ജനാധിപത്യ വിരുദ്ധത കാട്ടുന്നതിനെയും പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരമാക്കി മാറ്റുകയാണ് സതീശൻ മാത്രമല്ല സതീശിൻ്റെ ശിഷ്യന്മാർ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു ഇത് തന്നെയാണ് പറയുന്നത് സി പി എം ഇതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് അവർക്ക് വിഷമം സി പി എം ഒരു കൈത്താങ്ങം തരുന്നത് നല്ലത് എന്ന് ചിന്തിക്കുന്നതിന് പകരം അവിടെയും എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി മുതലെടുക്കാനാകുമോ എന്ന് ചിന്തിക്കുകയാണ് ഇതുകൊണ്ടാണ് ആളുകൾ നിങ്ങൾക്ക് സംഘപരിവാറിനെതിരെ പോരാടാനുള്ള കരുത്തില്ല എന്ന് കരുതുന്നത് ആ പോരാട്ടത്തിൽ നിങ്ങൾ തോൽവിയാണ് എന്ന് അവർ വിലയിരുത്തുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധിയെ അന്ന് വയനാട്ടിൽ കൊണ്ട് നിർത്തിയതിൻ്റെ പേരിൽ കഴിഞ്ഞ തവണ വിജയിക്കാനായി എന്നുള്ളത് ഇത്തവണ അതുപോലെ ആവർത്തിച്ചു കളയാമെന്ന് കരുതരുത് സംഘപരിവാറിനെ ചെറുക്കാൻ നിങ്ങൾക്കാകുമോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നതിനുള്ളൊരു അവസരം കൂടിയാണിത് കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസ്സുകാർ ചിന്തിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം